കുവൈറ്റിലെ ലേബർ ക്യാമ്പിലെ അപകട വാർത്തയുടെ ഞെട്ടൽ ഇനിയും വിട്ടുമാറാതെ. കണ്ണൂർ മാത്തിൽ സ്വദേശി സേതു, ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അപകടം നടന്ന ക്യാമ്പിലെ താമസക്കാരനായ സേതു നാട്ടിലേക്ക് എത്തിയത്. മരണപ്പെട്ടവരെല്ലാം അടുത്ത സുഹൃത്തുക്കളായിരുന്നുവെന്ന് സേതു ന്യൂസ് 18നോട് പറഞ്ഞു. കുവൈത്തിലെ ലേബർ ക്യാമ്പിൽ വലിയ അപകടമുണ്ടായ ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്ന സേതു എന്നാളാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇദ്ദേഹം ഈ മരണപ്പെട്ടവരുടെ കൂടെ താമസിക്കും, അവരുടെ അടുത്ത പരിചയമുള്ള ഒരാളും കൂടിയാണ്. ഏതായാലും അദ്ദേഹത്തിന് തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് കാര്യങ്ങൾ. എന്താണ്, നിങ്ങൾ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ഞാനത് സെയിം ക്യാമ്പിലായിരുന്നു, ഇപ്പോൾ ലീവിന് വന്നതാണ്. ഈ ഇപ്പോൾ മരണപ്പെട്ടവരെ ആരൊക്കെ നിങ്ങൾക്ക് അറിയാം, എങ്ങനെയാണ് ബന്ധം? എല്ലാവരും കണ്ടു, എല്ലാവരും കാണുന്നതാണ്. കൂടെ വർക്ക് ചെയ്ത് രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു, എല്ലാവരും പരിചയമില്ല, സ്ഥിരം കാണുന്നവരാണ്. ഓഫീസിലായാലും ക്യാമ്പിലായാലും കാണുന്നവരാണ്. നിങ്ങൾക്ക് ഈ അപകടത്തെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? അപകടത്തെ കുറിച്ച് അവിടുന്ന് പറഞ്ഞായിരുന്നു, ഷോർട്ട് സർക്യൂട്ട് വന്നു പറയുന്നത്. അങ്ങനെ ഉണ്ടായത്, ഫയറിലുണ്ടായതാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പുക ശ്വസിച്ചിട്ട് പറ്റിപ്പോയതാണ്. നിങ്ങളിവിടെ ഉണ്ടായ ആളെന്ന നിലക്ക് എങ്ങനെയാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ? എങ്ങനെയാണ് നാട്ടിലുണ്ടായത്? അവിടെ കുഴപ്പമില്ല, നല്ല ക്യാമ്പും കാര്യങ്ങളും, കമ്പനി എല്ലാവരും ലേബേഴ്സിനോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്. അങ്ങനെ നമുക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കമ്പനി എല്ലാം ഹെൽപ്ഫുള്ളാണ് ആൾക്കാരോട്. നിങ്ങളിപ്പോൾ എത്ര കാലമായി വന്നിട്ട്? ഇനി എങ്ങനെ തിരിച്ചു പോകാൻ നിന്നതാണോ, എന്താണ്, എങ്ങനെയാണ്? ഞാൻ 3 മാസമായി വന്നിട്ട്, ഈ മാസം 27 തിരിച്ചു പോകണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് ഈ സംഭവം അറിഞ്ഞതിന് ശേഷമുള്ള ഒരു ഇത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ മാനസികാവസ്ഥ? നമുക്ക് ഭയങ്കര ഷോക്കായിരുന്നു, എല്ലാവരും കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാം ഈ ഒരു അപകടത്തിൽ പെട്ടുകൊണ്ട് നമുക്ക് ഭയങ്കര ഷോക്കായിരുന്നു. അത് 2 മാസമായി ഉറങ്ങിയിട്ട് ഇതിൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു, ഫോൺ വിളികളും എല്ലാമായിട്ട്. തിരിച്ചു പോകാൻ നിന്നാണോ അങ്ങോട്ടേക്ക്? ആ, തിരിച്ചു പോകുന്ന നിന്നാണ്, 27. അതിപ്പോൾ ഇനിയിപ്പം ഇങ്ങനെ ആയതുകൊണ്ട് പെട്ടെന്ന് നടക്കും തോന്നുന്നില്ല, കമ്പനി കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവല്ലോ. എന്തായാലും ആ ഒരു ഞെട്ടലിൽ നിന്നും ഇദ്ദേഹം ഇപ്പോഴും മുക്തനായിട്ടില്ല. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്.